ഇസ്ലാംകുലിയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇതേ നോക്കിയേ, നല്ലൊരു കാടിൻ്റെ ഉള്ളിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. ഇത് തിരുനെല്ലി അടുത്തുള്ള ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് ട്രക്കിങ്ങിലാണ് കേട്ടോ. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്രക്കിംഗ് ആണ്. അത്യാവശ്യം ഹെവി ട്രക്കിംഗ് ആണ്, നല്ല ആരോഗ്യമാണ് ഇങ്ങോട്ട് കയറി വരാൻ. ഇത് ഇങ്ങനെയാണ് വഴി കിടക്കുന്നത്. ആദ്യത്തെ ഒരു 2 കിലോമീറ്റർ നമുക്ക് നല്ല ഭംഗിയുള്ള വഴിയൊക്കെ കാണാം, പിന്നെ ഇങ്ങോട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറണം. കുത്തനെയുള്ള കയറ്റാണ്, നല്ല സ്റ്റീപ്പായിട്ട് കയറി പോകണം, നല്ല ആരോഗ്യം വേണം, എങ്കിൽ മാത്രമേ ഇത് കയറാൻ പറ്റുള്ളൂ. കയറുന്നത് പോലെ തന്നെ റിസ്ക്കാണ് ഇറങ്ങുന്നതെന്ന് എനിക്ക് ഇപ്പോഴേ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ വളരെ കൃത്യമായിട്ടുള്ള ശ്രദ്ധിച്ച് കയറേണ്ട ഒരു സാധനമാണ്. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വഴുക്കുണ്ടാവും. പിന്നെ വയനാടായതുകൊണ്ട് അട്ടശല്യം വളരെ കൂടുതലായിരിക്കും. ഇപ്പം ഞാനൊരു ജാനുവരിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വഴി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ കുറുക്ക് വഴികളിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല കാടാണ്, വെറുതെ പറയുന്നില്ല. ഇത് കണ്ട ആനപ്പിണ്ടാണ്. ഈ ആനപ്പിണ്ടൊക്കെ ആന എപ്പോഴാണോ ഇവിടെ നിക്ഷേപിച്ച് പോയെന്നറിയില്ല. എന്തായാലും തൽക്കാലം സേഫാണ്, പകലാണ്, വലിയ കുഴപ്പമില്ല. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള നടത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല ശ്വാസം, ക്ലിയറായിട്ടുള്ള പ്യുവറായിട്ടുള്ള ഓക്സിജനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ ക്ഷീണം അറിയുന്നില്ല. പിന്നെ മുന്നേ ഒരുപാട് ട്രക്കിങ്ങിനൊക്കെ പോയ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എളുപ്പമല്ല, എന്നാലും ആ കാറ്റും തണുപ്പും ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു ആവേശമാണ്. മുന്നോട്ടിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ബ്രഹ്മഗിരിക്ക് വരാൻ പറ്റില്ല. മിനിമം 5 ആളെങ്കിലും ഉണ്ടെങ്കിലേ ഫോറസ്റ്റ് ഗാർഡുകാർ ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ. കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. കാരണം കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം റിസ്ക് ഉള്ള ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ നമ്മളെ കൂടെ ധാരാളം ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് പറ്റണം, പരിചയപ്പെടണം, കൂടുതൽ അറിയണം. എന്തായാലും അവിടെ ഒരു ചെറിയ അരുവി കണ്ടപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ നിൽക്കുകയാണ് ആൾക്കാർ. ഞാൻ കുറച്ച് പിറകിലായിരുന്നു. ഇപ്പോൾ അവരെ കൂടെ ഞാൻ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അരുവിയിലൊക്കെ ശുദ്ധമായ വെള്ളമാണ്, നമുക്ക് എടുത്ത് കുടിക്കാം, ഒരു പ്രശ്നവുമില്ല. അട്ട കടിക്കും എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഒരു വടി അവിടെ ഫോറസ്റ്റുകാർ നമുക്ക് വേണ്ടി തരും, അത് കുത്തി വേണം നടക്കാൻ. പിന്നെ ചില സമയത്ത് നമുക്ക് ആ വടി തന്നെ ഒരു ഭാരമായിട്ട് തോന്നും. പക്ഷേ ഇങ്ങോട്ട് ചെറിയ കുട്ടികളടക്കം വരുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഇതേപോലുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള വഴിയാണെന്ന് കൂടി നമുക്ക് തിരിച്ചറിയാം. ഈ മരത്തിൻ്റെ വേരുകൾ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ ഇതേപോലത്തെ വേരുകൾ കാണാം. ഈ വേരുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു തുള്ളി മണ്ണ് പോലും താഴേക്ക് ഒലിച്ച് പോകാതെ ഇവർ ഇതിനെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മണ്ണിൻ്റെ ഒരു നേച്ചർ തന്നെ വളരെ വ്യത്യസ്തമാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന രീതിയിലല്ല ഇവിടെ കാടിൻ്റെ ആ മണ്ണിൻ്റെ കളർ ടോൺ തന്നെ. ഇവിടെയൊക്കെ മരങ്ങളിങ്ങനെ ആ ഒരു വർഷങ്ങൾ കൊണ്ട് സമയമെടുത്ത് തഴച്ച് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഇവിടെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പാറ ഇപ്പോൾ താഴേക്ക് വീഴുന്നുള്ള രീതിയിലാണ്. എനിക്കിത് കണ്ടിട്ട് ഒരു ഡിനോസറിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ എന്താ ബീവറിൻ്റെയൊക്കെ ഒരു മുഖം ഓർമ്മ വരുന്നുണ്ട്. 2 കണ്ണും ഒരു മൂക്കും മീശയും വായൊക്കെ ആയിട്ടുള്ള ഒരു ജീവി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതേ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം കാണുന്നുണ്ട്. ദൈവമേ, ആന ജസ്റ്റ് ഇതിലേ കയറി പോയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. എങ്ങനെയാണെങ്കിൽ നമുക്ക് ആനേനെയും കാണാനുള്ള ഒരവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളെ വഴി ഇതാ ഇങ്ങനെ മുന്നോട്ട് തുടരുന്നുണ്ട്. ഒരുപാട് ഇനിയും നടക്കണം. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരാണ് നമ്മളെ കൂടെ ഈ ട്രക്കിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പൊതുവേ ട്രാവൽഗുനിയ യാത്രകളിലൊക്കെ ഏകാന്ത യാത്രകളായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സെബിൻ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഈ നടത്തം അറിയുന്നില്ല, എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ചെവിയിൽ പ്രഷർ വേരിയേഷനൊക്കെ വരുന്നുണ്ട്. അത്രയും ഉയരത്തേക്ക് കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ചെവിയിൽ ഇങ്ങനെ അടയില്ലേ, നമ്മൾ ചുരമൊക്കെ കയറില്ലേ, അപ്പോൾ സംഭവിക്കുന്ന പോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഉയരം കയറിയിട്ടുണ്ട്. അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ആ ചെവിയിൽ. ഇത്രയും നേരം നടന്നത് തണലത്തോടെയായിരുന്നു. അത്യാവശ്യം ഒരുക്കിയിട്ടുള്ള വഴികളായിരുന്നു. ഇനി അങ്ങോട്ട് വഴി കാണുന്നുണ്ടോ എന്ന് സംശയമാണ്. ആൾക്കാരെല്ലാം വഴിയില്ലാതെ ഇരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. എന്തോ പറ്റി, എല്ലാരും ഇരിക്കുന്ന ക്ഷീണിച്ച വഴി കഴിഞ്ഞാ എവിടെ? കാസർഗോഡ് എങ്ങോട്ടെ? മുകളിലാണ് കാസർഗോഡ്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്?
ഇത്രയും നേരം നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് നടന്നതെങ്കിൽ ഇതേ ഇപ്പൊ ഒരു വെളിംപ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു അസാധ്യ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വരുന്ന സമയത്താണ് നമ്മൾ എത്രത്തോളം മുകളിൽ എത്തി എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. നമ്മളിതേ തൊട്ടടുത്തുള്ള മലകളുടെയൊക്കെ അതേ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ്. ഓരോ കാലാവസ്ഥയിലും ഇത് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമുക്കിനി പോകാനുള്ളത് ഇതാ ഇങ്ങോട്ടാണ്, മുകളിലേക്ക് ഇനിയും ഒരുപാട് കയറണം. ഏകദേശം 2 കിലോമീറ്ററിലും 3 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. മുകളിലൊക്കെ കാർമേഘങ്ങൾ ഇങ്ങനെ മലയിനെ ഇങ്ങനെ തഴുകി തഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കയറ്റത്തിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. ആഹാ, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നടന്ന ക്ഷീണവും എല്ലാം ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് നമ്മൾ മറന്നു പോകും തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, നല്ല ശക്തിയായിട്ടുള്ള കാറ്റാണ്. ജീപ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൽ കയറിപ്പോകാൻ ചിലർക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരാളെ കയറ്റാൻ വേണ്ടി കെഞ്ചുന്നുണ്ട്. അവര് വണ്ടിയിൽ കയറി പോയി, പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ല എത്രത്തോളം നമ്മൾ അധ്വാനിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു വണ്ടി കണ്ടപ്പോഴെങ്കിലും ചാടി കയറി പോയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ നടത്തം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജീപ്പിൽ കയറിപ്പോയ ആൾക്കാരുടെ വടി എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഈ വടി കുത്തിപ്പിടിച്ച് നടക്കാം. എന്തായാലും ഈ നടത്തം അത് ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തേക്ക് കയറി പോകുന്നൊരു ഫീലാണ്. നല്ല വെയിലാണ്, പക്ഷേ എന്തായാലും കാറ്റും കൂടി കൂടെ കിട്ടുന്നുണ്ട്, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ആ നടത്തം ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ ഈ ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ വാച്ച് ടവറിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞാനത് മുകളിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ആദ്യം വിചാരിച്ച് മൊബൈൽ ടവറാണെന്നാണ്, പക്ഷേ ആ വാച്ച് ടവറിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ഇനി കയറി പോകാനുള്ളത്. എന്തായാലും നല്ലൊരു പദ്ധതിയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും കൂടി ഇതൊരു നല്ല പദ്ധതിയാക്കി മാറ്റിയിട്ടുണ്ട്. ജീപ്പിൽ വരുന്നവർക്ക് ജീപ്പിൽ വരാം, അതേപോലെ നടന്നു വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി 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 പോയി കഴിഞ്ഞാൽ ദേ നോക്കി 3 നില ഉയരത്തിൽ ഒരു വാച്ച് ടവർ. ഇവിടെ ചെറിയൊരു റെസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതേ മുകളിലേക്ക് കയറണം. ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി 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 മുകളിലേക്ക് എത്തണം. ഭാഗ്യം ഇവിടെ 2 സൈഡിലും വലയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിലേക്കുള്ള കാഴ്ചകൾ ഈ ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വാ കിടിലം അടിപൊളിയല്ല. കാറ്റ് 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 അല്ല, ഇവരൊക്കെ ഇനിയും മുകളിലേക്ക് കൂട്ടിട്ടുണ്ടോ? നമ്മൾ കോണി കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. ഇത് ആദ്യത്തെ ഒരു നിലയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിഷ്വൽ കിട്ടുന്നുണ്ട്. മുകളിലേക്ക് കയറി പോകാനുള്ള വഴി കാണുന്നുണ്ട്. ഇത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു മുറി ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഫോറസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാവും. കാട്ടുതീയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. വേനൽക്കാലത്തൊക്കെ വലിയൊരു പ്രശ്നമാണ്. പ്ലാറ്റ്ഫോം കയറി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മുകളിലേക്ക് ഒരുപാട് പോകാനുണ്ട്. മൊത്തം ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ 3 കിലോമീറ്റർ മാത്രം നടന്നു വരുമ്പോഴുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു വാഹന സൗകര്യമുണ്ട്, നോക്കി സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. മുകളിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, അവർ ഇനിയും മുകളിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ, അവരൊരു ഉറുമ്പിനെ പോലെയാണ് എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഏകദേശം നല്ല കുത്തനെയാണത്. നിൽക്കുന്നത് ഏകദേശം 3 കിലോമീറ്റർ മാത്രം വന്ന നല്ല റൂട്ടിലാണ്, ജീപ്പ് വരെ എത്തുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വരെ എല്ലാവർക്കും വരാം. ഇവിടെ വന്നാൽ തന്നെ അസാധ്യ വ്യൂ ആണ്, രക്ഷയില്ല. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വയനാടിലെ എല്ലാ മലകളും കാണാൻ പറ്റുമോ? വയനാട്ടിലെ ഏറ്റവും മുകളിലുള്ള സ്ഥലത്താണ് നമുക്ക് നിൽക്കുന്നത്. ദൂരേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കയറിയ വാച്ച് ടവർ. അതിപ്പോ ഏകദേശം ഒരു കുഞ്ഞു പൊട്ടുപോലെ കാണാം.
ഇത്രയും മുകളിലേക്ക് അവിടെ ഇങ്ങോട്ട് ഞാൻ കയറി കയറി കയറ്റം ഒരു ഒന്നൊന്നര കയറ്റമായിരുന്നു. അത് കാരണം ക്യാമറ ഓൺ ആക്കാനൊന്നും തോന്നിയില്ല. പക്ഷെ ഇവിടെ മുകളിലെത്തിയപ്പോ ആ ഒരു കാഴ്ച അത് അസാധ്യമാണ്. അതിങ്ങനെ തലങ്ങും വിലങ്ങും നോക്കി നിൽക്കുമ്പോ ഈ കാറ്റിനെ കൊണ്ട് നിൽക്കുമ്പോ സ്വർഗത്തിലെത്തിയ പോലെ ആട്ടോ തോന്നുന്നു. ബ്രഹ്മഗിരിന്റെ പീക്കിലെത്തിയിട്ടുണ്ട്. നമ്മളത് മേഘത്തിനെ തൊട്ടു എന്ന് പറയാം. ഒന്ന് കൈ എത്തി തൊട്ട് കഴിഞ്ഞാല് മേഘം നമ്മളുടെ വിരലിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴിക്കും, കാറ്റ് പിടിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് മഴ ചിലപ്പോൾ കൊള്ളില്ല, നമ്മളെ താഴെ ആയിരിക്കും മഴ പെയ്യുക. അത്രയും ഉയരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ മൊട്ടക്കുന്നാണ്, ചെറിയ ചെറിയ മരങ്ങളെ ഉണ്ടാവുന്നുള്ളൂ. അത്രയും ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു സവിശേഷതയാണത്. ഇവിടെ കാലാവസ്ഥ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടെങ്കിലും പെട്ടെന്ന് കാർമേഘങ്ങൾ വന്നിട്ട് മൂടി മറിയുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ. ദൂരേക്ക് നോക്കുമ്പോൾ ഈ കുന്നൊക്കെ കറുത്ത് നിറച്ച് കാണുന്നു. പക്ഷെ നമ്മൾ മുറ്റത്തെത്തി എന്ന് വിചാരിക്കരുത്. ഇതേ നോക്കി മുകളിലേക്കും ഒരുപാട് ദൂരം കയറി പോകാനുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ പ്രകൃതിയുടെ മുന്നിൽ തോറ്റു പോകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ കോട്ടവാതിലെങ്ങാൻ ആരോ പണിത് വെച്ച പോലെ തോന്നും നമുക്ക്. പക്ഷേ അത് മരങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്ന് പിറകിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. എന്താ അല്ലേ, ഓ അറ്റം വരെ പോവാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഇത്രയും ദൂരം വന്നതല്ലേ, ഓരോ നിമിഷവും പറ്റില്ല പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഈ കുന്നിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് കേരളം അല്ല കേട്ടോ, കർണാടകയാണ്. ഇത് ശരിക്കും നമ്മളെ ഒരു സംസ്ഥാനത്തിൻ്റെ അപ്പുറത്തെത്തി. നിങ്ങൾ ഈ പുല്ലിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു റോഡ് പോലെ കാണാം. അത് കൃത്യമായിട്ട് അവർ പുല്ല് വെട്ടി നിർത്തിയിരിക്കണതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കർണാടക ബോർഡറാണ്. ഈ പുല്ല് വെട്ടിയതിൻ്റെ നടുവിലൂടെ ഒരു വേലി ഉണ്ടാവും, അതിൻ്റെ ഇടതുവശത്ത് കർണാടകയാണ്. ആ കുന്നിൻ്റെ അപ്പുറത്ത് നമുക്ക് കൃത്യമായിട്ട് ആ മാറ്റം കാണാം. ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടേക്ക് ഇങ്ങനെ തുടക്കത്തിലൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ക്ഷീണമൊക്കെ നമ്മൾ അങ്ങോട്ട് അഡാപ്റ്റഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ത്രില്ലിൽ കയറിയിട്ടുണ്ട്. ശരിക്കൊരു ഫ്ലോ ഒക്കെ വന്ന മാതിരിയാണ്. ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ ക്ഷീണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു ചുരുളിയിൽ പെട്ട മാതിരി, അതായത് ആ പീക്കിലേക്ക് ഇങ്ങനെ ആരോ നമ്മളെ വലിച്ചടുപ്പിക്കുന്ന മാതിരി. ക്ഷീണമൊക്കെ മാറി, ദാഹം മാറി, വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. സമയം കുറേ ആയിട്ടുണ്ട്, സമയത്തിനെ കുറിച്ചൊക്കെയുള്ള ബോധം വരെ നഷ്ടപ്പെട്ടു. ഒരക്ഷയില്ല, മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ആ കറുത്ത പൊട്ട് പോലെ കാണുന്നില്ലേ, ആ പാറ വരെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റിലെത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ കൂടെ പോയ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തി. ഞാൻ തൊട്ട് പിറകിൽ അവരെ ക്യാച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പിറകിലൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ വന്ന വഴിയുടെ ഭംഗി ശരിക്ക് തിരിച്ചറിയാം കേട്ടോ. അവിടെയൊക്കെ വെയിലിപ്പോഴും വീശുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നല്ല കാർമേഘം വന്ന് മൂടി, പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഈ കാർമേഘം ഇങ്ങനെ ബാക്കിൽ വന്ന് നിന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കറുത്തിരുണ്ട് വരികയാണ്, വെളിച്ചം തന്നെ കുറഞ്ഞു. ഒരുമാതിരി സന്ധ്യാസമയമായ ഒരു ഫീലാണ്. സൂര്യനിവിടെ ഒരു തുള്ളി വെളിച്ചം പോലും എത്തിക്കാൻ പറ്റുന്നില്ല. താഴേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ വെയിൽ കാണുന്നുണ്ട്. ഞാൻ ഇനി എത്ര ദൂരം പോകണമെന്ന് ഒരു എത്തും പിടിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോംബീനെ പോലെ ആയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുക. നടക്കല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. നടക്കുക, പിന്നെയും പിന്നെയും നടക്കുക എന്ന് മാത്രമാണ് ആലോചന. വല്ലാത്തൊരു സൈക്കോ ഫീലാണ്. ആഹാ, കൂടെ വന്ന ഗൈഡും ഫ്രണ്ട്സും എല്ലാവരും എവിടെയോ പോയി. വഴി തെറ്റിയിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒറ്റ വഴിയേ ഉള്ളൂ, തെറ്റാൻ പറ്റൂല. പക്ഷേ ഞാൻ സങ്കല്പിച്ചത് എല്ലാവരും ഇവിടെ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുന്നതാണ്. ഞാനിപ്പോൾ മുകളിലെത്തി. ആ ഓ സന്തോഷം, ഗൈഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടാ എത്തിയാ, എത്തിക്കഴിഞ്ഞു. ആ ഓ സന്തോഷം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മഗിരിയുടെ ഏറ്റവും മുകളിലാണ്. ഇവിടെ ചുറ്റുപാട് നോക്കുമ്പോൾ വെളുത്ത പുക, പുകയല്ല കാർമേഘം. എങ്ങോട്ട് തിരിഞ്ഞാലും കാർമേഘം, അതായത് ആകാശം മുട്ടി. ഞാനിപ്പോൾ കാർമേഘത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ തൊട്ടടുത്ത് കിട്ടുന്ന ആൾക്കാരെ പോലും
കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ കുറച്ച് താഴേക്ക് ഇറങ്ങണം. ഇതാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ. കാർമേഘം കാറ്റത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ ദൂരെ ദൂരെ ചില സമയത്തൊക്കെ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. എല്ലാവരും അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അവിടെ കുറച്ചുകൂടി നല്ലൊരു വ്യൂ ഉണ്ട്. താഴേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് വെളിച്ചം, കുറച്ച് കണ്ണ് കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും ദേ ഇങ്ങോട്ട് നോക്കിയേ, നല്ലൊരു ക്ലിഫാണ്. അയ്യോ, നമ്മൾ താഴെ മുതൽ കാണുന്ന കാഴ്ചകളാണിത്. പക്ഷേ ഏറ്റവും ടോപ്പിലെത്തിയ സമയത്ത് അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. വാ, എന്താ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഹായ്, യെസ് യെസ്, ഇതൊരു സന്തോഷ നിമിഷമാണ്. ഒരു ഒരുപാട് നേരം ഇവരെയൊക്കെ കണ്ടിട്ട് എല്ലാവരും തിരിച്ചു കിട്ടി. ഇതാ പീക്കിന്റെ മുകളിലാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് നമുക്ക് ഒരു വെളിച്ചം കിട്ടുന്ന സ്ഥലമാണ്. ദേ ഇങ്ങോട്ട് താഴേക്ക് നോക്കിയേ, ഇതാ ഒരു അസാധ്യ കാഴ്ച. അത് ശരിക്കും പറയുന്ന ഒരു സൂയിസൈഡ് പോയിന്റ് ആണ്. താഴേക്ക് വീണാ പൊടി പോലും കിട്ടില്ല. നമ്മളെ ടീംസ് ഒക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ബ്രഹ്മഗിരി എല്ലാവരും പീക്കിലെത്തിട്ടുണ്ട്. ¡Vamos a ver!